ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും അങ്കണത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ അങ്കണത്തിൽ ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം, രചന ഗ്രീതു എലിസബത്ത് തോമസ്, ആഖ്യാനം സിമി ജോർജ്. നാരികൾ പൂജിക്കപ്പെടുന്നിടത്ത് ദേവതകൾ പ്രസാദിക്കുമെന്ന് വിശ്വസിച്ചിരുന്ന ഭാരതത്തിൽ അസമത്വത്തിന്റെയും അടിച്ചമർത്തലിന്റെയും നാടുകളിൽ നിന്ന് തുല്യതയുടെയും നീതിയുടെയും ലോകത്തിലേക്ക് സ്ത്രീജന്മങ്ങൾക്ക് ഉയർത്തെഴുന്നേൽക്കാൻ പ്രചോദനമാകാൻ മറ്റൊരു വനിതാ ദിനം കൂടി. ഏവർക്കും ലോക വനിതാ ദിനാശംസകൾ. രണ്ടായിരത്തി 2024 അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പ്രമേയം ഉൾപ്പെടുത്തലിനെ പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. എല്ലാ വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുമുള്ള സ്ത്രീകളെ അഭിനന്ദിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ലോകം എല്ലാവർക്കും ഒരുപോലെ മെച്ചപ്പെടുന്നു. സ്ത്രീകൾക്ക് സ്വയം പ്രാധാന്യമുള്ളവരായി തോന്നുമ്പോൾ സ്ത്രീ ശാക്തീകരണവും ത്വരിതപ്പെടുന്നു. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഏറെ പ്രത്യാശയും വെളിച്ചവും നൽകുന്നതാണ് ഈ 2024 വനിതാ ദിനാഘോഷം എന്ന് വേണം മനസ്സിലാക്കുവാൻ. അനിത സി എസ്. ഇന്റർനാഷണൽ വുമൺസ് ഡേ കൈക്കൊണ്ടിരിക്കുന്ന ആശയം ഇൻസ്പയർ ഇൻക്ലൂഷൻ എന്നുള്ളതാണ്. ഇതിന്റെ പിന്നിലെ ആശയവും ചിന്തയും പ്രവർത്തനങ്ങളും പതിവിൽ നിന്നും വളരെ ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. നാളിതുവരെയും വനിതാ ദിനം എന്നാൽ സ്ത്രീകളുടെ മാത്രം ആവശ്യമായി കണ്ടിരുന്നെങ്കിൽ, ഒരു പുച്ഛഭാവത്തോടെ ആരെങ്കിലുമൊക്കെ സമീപിച്ചിരുന്നുവെങ്കിൽ, ഇന്ന് അതിന് മാറ്റം വന്നിരിക്കുന്നു. മനുഷ്യവർഗം എന്ന നാണയത്തിന്റെ ഇരുവശങ്ങളുമാണ് സ്ത്രീയും പുരുഷനുമെന്ന് പ്രത്യേകിച്ചും പുതിയ തലമുറ ഉൾക്കൊള്ളുകയും അത് മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കും വിധം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അമ്മ, മകൾ, സഹോദരി എന്നത് എൻ്റേതുപോലെ തന്നെ മറ്റുള്ളവർക്കും പ്രധാനപ്പെട്ടതാണെന്നും അവർ നമ്മുടെ ജീവിതത്തിൽ തെല്ലും മാറ്റി നിർത്തുവാൻ കഴിയാത്തവരാണെന്നുമുള്ള തിരിച്ചറിവ് ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാ ഹൃദയങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെയേറെ സന്തോഷം നൽകുന്നതാണ്. സ്ത്രീകളോട് വിവേചനം കാണിച്ചാൽ അത് മോശം രീതിയാണെന്ന് പറയുവാൻ മടിക്കാതിരിക്കുക. യഥാർത്ഥത്തിൽ സ്ത്രീയെ ഉൾപ്പെടുത്തുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വംശം, പ്രായം, കഴിവ്, വിശ്വാസം, ശരീരപ്രതിച്ഛായ, അവർ എങ്ങനെ തിരിച്ചറിയുന്നു തുടങ്ങിയ വൈവിധ്യങ്ങളെ തുറന്ന് ഉൾക്കൊള്ളുക എന്നതാണ്. ലോകമെമ്പാടും എല്ലാ പ്രവർത്തന മേഖലകളിലും സ്ത്രീകളെ ഉൾപ്പെടുത്തുക എന്നുള്ളതുകൊണ്ട് സമസ്ത സുന്ദരമായ ഒരു നല്ല നാളെയെ അതിവിദൂരത്തിലല്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മാർച്ച് 8 എന്തുകൊണ്ടാണ് ഈ ദിവസം തന്നെ ലോകമെങ്ങും വനിതാ ദിനമായി ആചരിക്കുന്നത്? സ്ത്രീകൾക്ക് മാത്രമായി ഒരു ദിവസത്തിന്റെ പ്രസക്തി എന്താണ് എന്നൊക്കെയുള്ളത് ഏത് വനിതാ ദിനത്തിന്റെയും സംബന്ധിച്ച് ഉയർന്നുവരുന്ന ചില ചോദ്യങ്ങളാണ്. വനിതകളെ ആദരിക്കാൻ മാത്രമല്ല സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും സ്ത്രീകൾ നേരിടുന്ന അസമത്വങ്ങൾക്കും അടിച്ചമർത്തലിനുമെതിരെ പോരാടുന്നതിനും സമൂഹത്തിൽ തുല്യത കൈവരിക്കുന്നതിനും സ്ത്രീകൾക്കെതിരെയുള്ള അക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുന്നതിനും സ്ത്രീകൾ ഉൾപ്പെടുന്ന സമൂഹത്തെ പ്രചോദിതരാക്കാനുള്ള ദിവസമാണിത്. പരസ്പരം ആശംസകൾ കൈമാറാൻ മാത്രമുള്ള ദിവസമല്ല വനിതാ ദിനം. ഓരോ വനിതാ ദിനവും ഒരു ഓർമ്മപ്പെടുത്തലാണ്. സ്ത്രീകളുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് മാത്രമല്ല എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനം ആചരിക്കുന്നതിന് പിന്നിൽ ഒരു ചരിത്രമുണ്ട്. അധികമാർക്കും അറിയാത്ത പെൺ പോരാട്ടങ്ങളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ചരിത്രം. തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ സ്ത്രീ സമൂഹത്തെ ഓർമ്മിക്കുന്ന ദിവസം, ചരിത്രപരമായ ഒരു റാലിയുടെ ഓർമ്മ. അതുകൊണ്ട് തന്നെയാവാം വനിതാ ദിനം ഇത്രയേറെ പ്രാധാന്യത്തോടെ ആചരിക്കുന്നതും ആഘോഷിക്കുന്നതും. സ്ത്രീകൾ മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യത്തിനും മെച്ചപ്പെട്ട വേതനത്തിനും വോട്ടവകാശത്തിനും വേണ്ടി പൊരുതി തുടങ്ങിയ കാലം. 1857 മാർച്ച് 8 ന്യൂയോർക്കിലെ തുണിമില്ലുകളിൽ ജോലി ചെയ്തിരുന്ന ഒരുപറ്റ സ്ത്രീകൾ അവരുടെ ജോലിക്ക് തക്ക കൂലിയില്ലായ്മയ്ക്കെതിരെയും ആവശ്യം വേണ്ട വിശ്രമം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തെരുവിലൂടെ നടത്തിയ പ്രതിഷേധ സമരമാണ് ഈ ദിനാചരണത്തിന് തുടക്കം കുറിക്കുവാൻ കാരണമായിട്ടുള്ളത്. കൂടുതൽ നേരം ജോലിയും തുച്ഛമായ വേതനവും അവർക്ക് അംഗീകരിക്കാനാവുമായിരുന്നില്ല. ഇതിനെതിരെ സ്ത്രീ ശബ്ദമുയർന്നു. ഇതോടൊപ്പം വോട്ടവകാശത്തിനും തൊഴിൽ സാഹചര്യം മെച്ചപ്പെടുത്താനും പ്രതിഷേധക്കാർ സ്വരമുയർത്തി.
ഇതിനുശേഷം 1909 സോഷ്യലിസ്റ്റ് പാർട്ടി ഓഫ് അമേരിക്ക ആദ്യത്തെ ദേശീയ വനിതാ ദിനം പ്രഖ്യാപിച്ചു. പിന്നീട് 1911 ജർമ്മനി, ഡെൻമാർക്ക്, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ തുടങ്ങിയ ഇടങ്ങളിലും വനിതാ ദിനം ആചരിച്ചു തുടങ്ങി. പതിയെ ഈ ദിനത്തിന്റെ വ്യാപ്തി വർദ്ധിച്ചു. 1977 ഐക്യരാഷ്ട്ര സംഘടന മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം നൽകിയത്. അതിനുശേഷം രാഷ്ട്രീയ ഭേദമന്യേ ഒട്ടുമിക്ക രാജ്യങ്ങളും ഔദ്യോഗികമായി പല ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിപ്പോരുന്നു. ഇറ്റലിയിൽ പുരുഷന്മാർ സ്ത്രീകൾക്ക് ഈ അവസരത്തിൽ മഞ്ഞ മിമോസ പുഷ്പങ്ങൾ നൽകുന്നത് പോലെയുള്ള പരിപാടികൾ ഇന്നും തുടരുന്നു. ലോകം അതിനുശേഷം ഒരുപാട് മുന്നോട്ട് പോയി. സ്ത്രീ ജീവിതത്തിലും പരിവർത്തനങ്ങളുണ്ടായി. ഏത് സംരംഭത്തിന് പിന്നിലും പെണ്ണിന്റെ കയ്യൊപ്പ് ചാർത്തപ്പെട്ടു. വാക്കുകളിലും പ്രവൃത്തിയിലും അഗ്നി പകർന്ന് അവൾ ലോകനിർമ്മാണത്തിൽ സ്വയം പൊരുതി സ്വന്തം പേരെഴുതി ചേർത്തു. ആണിന് മാത്രമെന്ന് പറഞ്ഞു വെച്ച മേഖലകളിൽ പോലും പെണ്ണ് വിജയക്കൊടി പാറിച്ചു. ലോകത്തിന്റെ തന്നെ ഉരുക്കുവനിതയായി മാറിയ ഇന്ദിരാഗാന്ധിയും കൽപ്പന ചൗളയും അരുന്ധതി റോയും മദർ തെരേസയുമൊക്കെ വിവിധ മേഖലകളിലായി ഇന്ത്യൻ വനിതകളുടെ പേര് ലോകചരിത്രത്തിൽ സുവർണലിപികളിൽ കുറിച്ചു. കാലങ്ങൾക്കിപ്പുറം സാമൂഹികമായും തൊഴിൽപരമായും വിദ്യാഭ്യാസപരമായും സ്ത്രീകൾ ഉന്നമനം കൈവരിച്ചിരിക്കുന്നു എന്ന് വാദിക്കുമ്പോഴും അതിന്റെ കാണാപ്പുറങ്ങൾ വനിതാ ദിനത്തിൽ വായിക്കേണ്ടിയിരിക്കുന്നു. സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ രംഗത്ത് സ്ത്രീകൾക്ക് തുല്യത ഉറപ്പുവരുത്തലാണ് വനിതാ ദിനത്തിന്റെ ലക്ഷ്യം. സ്ത്രീകളുടെ സാമൂഹികമായ ശാക്തീകരണം മാത്രമല്ല ശാരീരികവും മാനസികവുമായ ഉന്നമനം കൂടിയാണ് ഈ ദിനം മുന്നോട്ട് വയ്ക്കുന്നത്. സ്ത്രീ സംരക്ഷണ നിയമങ്ങൾ കേവലം വാഗ്ദാനങ്ങൾ മാത്രമായി ചുരുങ്ങുമ്പോൾ പെൺകരുത്തിനെ ഓർമ്മിപ്പിക്കുന്നതാണ് ഓരോ വനിതാ ദിനവും. രണ്ടായിരത്തി 2030 തുല്യതയുടെ ലോകം എന്ന മുദ്രാവാക്യമാണ് ഐക്യരാഷ്ട്രസഭ നൽകുന്നത്. അടുത്ത വർഷങ്ങളിൽ നേടേണ്ട ലക്ഷ്യങ്ങളും UN മുന്നോട്ട് വയ്ക്കുന്നു. എല്ലാ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ബാല്യകാലത്ത് വികാസത്തിനും ശ്രദ്ധയ്ക്കുമുള്ള അവസരം, സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും നേരെയുള്ള വിവേചനത്തിന് അവസാനം, പൊതു സ്വകാര്യ ഇടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ഇല്ലാതാക്കൽ, ശൈശവ വിവാഹം അവസാനിപ്പിക്കുക എന്നിവയാണ് UN മുന്നോട്ട് വയ്ക്കുന്ന ലക്ഷ്യങ്ങൾ. നാല് ചുവരിനുള്ളിൽ സ്ത്രീകൾ ഇരുന്നിരുന്ന കാലമൊക്കെ കടന്നുപോയിരിക്കുന്നു. തളച്ചിടേണ്ടവർ അല്ല സ്ത്രീകൾ എന്നവർ തെളിയിച്ചു കഴിഞ്ഞു. ഓരോ സ്ത്രീയും തങ്ങളുടെ കഴിവ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവർ തങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്കുള്ള യാത്രയിലാണ്. ലോകത്തെവിടെയുമുള്ള സ്ത്രീകളുടെ വിവിധ മേഖലകളിലുള്ള വ്യത്യസ്തമായ സംഭാവനകളെ തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും സമത്വാധിഷ്ഠിതമായ ഒരു പുതിയ ലോകം സൃഷ്ടിക്കാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ സഹായകമാകുന്നതാണ് വനിതാ ദിനങ്ങൾ. വിവേചനങ്ങളും അസമത്വവും കൂടുതൽ ശക്തമായി അനുഭവപ്പെടുന്ന ലോക സാഹചര്യമാണ് ഇന്നത്തേത്. ആരോഗ്യം, വിദ്യാഭ്യാസം, സാമ്പത്തിക പങ്കാളിത്തവും അവസരങ്ങളും, രാഷ്ട്രീയ സംവിധാനങ്ങളും പാർട്ടികളിലുള്ള പങ്കാളിത്തം, തീരുമാനങ്ങളെടുക്കുന്ന വേദികളിലുള്ള പങ്കാളിത്തം എന്നിങ്ങനെ മിക്കവാറും എല്ലാ മേഖലകളിലും വിവേചനവും അസമത്വവും ദൃശ്യമാണ് താനും. ലിംഗസമത്വത്തിനും തുല്യതയ്ക്കുമായി ധീരമായ പോരാട്ടങ്ങളും ശക്തമായ പ്രവർത്തനങ്ങളും നടന്നുവരുന്ന ഈ സമയത്തും ലിംഗസമത്വം നേടിയെടുക്കുന്നതിനായി 132 കൂടി ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്ന് വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. 146 രാജ്യങ്ങളിൽ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. ഇതുവരെ 68% തുല്യത മാത്രമാണ് നേടിയെടുക്കാൻ കഴിഞ്ഞതെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ഡിജിറ്റൽ സാക്ഷരത, ഡിജിറ്റൽ ലഭ്യത, ഡിജിറ്റൽ സുരക്ഷിതത്വം എന്നിങ്ങനെ ഓരോ മേഖലയിലും നേരിടുന്ന വിവേചനങ്ങൾ ജെൻഡർ രംഗത്തെ ഡിജിറ്റൽ അന്തരത്തിന് കാരണമാകുന്നുണ്ട്. അത് വളരെ ഗൗരവത്തോടെ പരിഗണിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് താനും. ഡിജിറ്റൽ സാക്ഷരതയും ഓൺലൈൻ ലഭ്യതയും സുരക്ഷയും വർദ്ധിപ്പിച്ചുകൊണ്ട് മാത്രമേ ഈ ഡിജിറ്റൽ രംഗത്തെ ലിംഗ അസമത്വത്തെ അഭിസംബോധന ചെയ്യാൻ പോലും കഴിയുകയുള്ളൂ. നല്ല നാളേക്കായി സ്ത്രീകളുടെ നേതൃത്വത്തെയും സംഭാവനകളെയും ആദരിക്കാൻ ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്യുമ്പോൾ കൂടി വരുന്ന ലൈംഗികാതിക്രമങ്ങളും ചൂഷണങ്ങളും തടയുന്നത് എങ്ങനെയെന്ന ചോദ്യം ബാക്കിയാണ്. നീതിക്കായി പോരാട്ടം തുടരുമെന്ന് പ്രഖ്യാപിച്ച ഓരോ അതിജീവിതയും ഉറക്കെ ഉറക്കെ പറയുന്നുണ്ട് ശരീരത്തിന് ഏൽക്കുന്ന മുറിവുകൾ മനസ്സിനെ തളർത്തരുതെന്ന്.
ഉയരെ പറക്കണമെന്ന്. ഓരോ വനിതാ ദിനവും സ്ത്രീത്വത്തിൻ്റെ ആഘോഷമാണ്. ഇന്ന് ലിംഗസമത്വം ഉറപ്പാക്കാനും സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദമുയർത്താനും സമൂഹത്തിൽ തുല്യത കൈവരിക്കാനുമെല്ലാം ഊർജം പകർന്നത് പെൺകൂട്ടത്തിൻ്റെ ഈ മുൻകാല പോരാട്ട വീര്യമാണ്. ആഗോളതലത്തിൽ വിവിധ പരിപാടികളോടെ കെങ്കേമമായ വനിതാ ദിനം ആചരിക്കുന്നുണ്ട്. ചൈന, റഷ്യ, ക്യൂബ, ജോർജിയ, വിയറ്റ്നാം തുടങ്ങിയ പല രാജ്യങ്ങളിലും അന്താരാഷ്ട്ര വനിതാ ദിനം പൊതു അവധിയാണ്. എന്നാൽ ഇന്നും വീടിൻ്റെ നാല് ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന ഒരു സ്ത്രീ ജനത നമുക്കിടയിലുണ്ടെന്ന വാസ്തവം വിസ്മരിക്കാനാവില്ല. എല്ലാ സ്ത്രീകളുടെയും ഉന്നമനത്തിനായുള്ള പ്രവർത്തനങ്ങളും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് അവബോധം നൽകുന്നതിനും ലിംഗസമത്വം നേടുന്നതിനുമുള്ള ചർച്ചകളും ബോധവൽക്കരണ പരിപാടികളും ഇന്ന് സംഘടിപ്പിക്കപ്പെടുന്നു. പുതിയ സഹസ്രാബ്ദത്തിൻ്റെ തുടക്കം തന്നെ ലോകജനസംഖ്യയുടെ പാതിയോ അതിലധികമോ ഉള്ള സ്ത്രീജനങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കാലഘട്ടമാണിത്. ചരിത്രകാലം മുതലേ സ്ത്രീകളുടെ സ്ഥാനം പല കാരണങ്ങളാൽ പിന്തള്ളപ്പെട്ടിരുന്നു. സകല മതങ്ങളിലും പ്രത്യയ ശാസ്ത്രങ്ങളിലും അവൾക്ക് മാന്യമായ സ്ഥാനവും ആദരവും കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്രായോഗിക തലത്തിൽ അതൊന്നും വേണ്ടത്ര പരിഗണിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇന്ന് സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കും സ്ത്രീ ശബ്ദങ്ങൾക്കും ലോകം ഏറെ ചെവിക്കൊടുക്കുന്നു. കോവിഡ് എന്ന മഹാമാരിയെ പിടിച്ചുകെട്ടുന്നതിൽ ലോകം ശ്രദ്ധിച്ച 6 രാജ്യങ്ങളുടെ ഭരണാധികാരികളൊക്കെയും സ്ത്രീകളായി. തായ്വാൻ പ്രസിഡന്റ് സായ് ഇങ് വെൻ, ന്യൂസിലൻഡ് പ്രധാനമന്ത്രി ജസീന്ത ആർഡൻ, ഐസ്ലൻഡ് പ്രധാനമന്ത്രി കാട്രിൻ ജാക്കോബ് സ്ട്രാട്ടീർ, ഫിൻലാൻഡ് പ്രധാനമന്ത്രി സന്ന മാരിൻ, നോർവേ പ്രധാനമന്ത്രി എർണാ സോൾ ബർഗ്, ജർമ്മൻ ചാൻസലർ ഏഞ്ചല മെർക്കൽ എന്നിവരാണ് ആ പോരാളികൾ. ലോകം മൊത്തത്തിലെടുത്താലും ആരോഗ്യ പ്രവർത്തകരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണല്ലോ. കാലാവസ്ഥാ പ്രതിസന്ധിക്കെതിരായി നടപടി വേണമെന്നാവശ്യപ്പെട്ട് യു എൻ ഉച്ചകോടിയിൽ ലോക നേതാക്കൾക്കെതിരെ പൊട്ടിത്തെറിച്ച സ്വീഡിഷ് പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൽബർഗോക്കയാണല്ലോ ഇപ്പോൾ ലോകത്തിൻ്റെ ഐക്കൺ. കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമനും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും കോൺഗ്രസ് നേതൃത്വം ഏറ്റെടുത്ത പ്രിയങ്ക ഗാന്ധിയും HCL CEO റോഷ്നി നാടാരും PBC യുടെ 100 പെണ്ണുങ്ങളിൽ ഇടം നേടിയ ബിൽക്കിസ് അസ്മ ഖാത്തൂൺ ദീദിമാരുമൊക്കെ ഇന്ത്യൻ നവജാഗരണ സ്ത്രീത്വത്തിൻ്റെ അടയാളങ്ങളാണല്ലോ. കുട്ടിമാളു അമ്മ, അക്കാമ ചെറിയാൻ എന്നിവരിലൂടെ വളർന്ന് KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, കമല സുരയ്യ എന്നിവരിലൂടെ വികസിച്ച സ്ത്രീ പാരമ്പര്യമാണ് കേരളത്തിനുള്ളത്. IAS IPS മേഖലകളിലൊക്കെയും സ്ത്രീ സാന്നിധ്യം പ്രകടമാണ്. സ്ത്രീ മുന്നേറ്റത്തിൻ്റെയും ശാക്തീകരണത്തിൻ്റെയും കാഹളം മുഴങ്ങുമ്പോഴും ലോകത്ത് സ്ത്രീകൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ. ലോകത്ത് സ്ത്രീകളിൽ 1/3 വീതം ഏതെങ്കിലും അർത്ഥത്തിൽ അപായം നേരിടുന്നതായാണ് അനുഭവം. അത് പൊതു ഇടങ്ങളിൽ നിന്നോ വിദ്യാലയങ്ങളിൽ നിന്നോ തൊഴിലിടങ്ങളിൽ നിന്നോ ചിലപ്പോൾ വീടുകളിൽ നിന്നോ തന്നെയാകാം. സ്ത്രീ ജനിക്കുന്ന സമയത്ത് തന്നെയുള്ള ഭ്രൂണഹത്യകൾ മുതൽ മരണാനന്തര ചടങ്ങിലെ വിവേചനം വരെ അത് തുടരുന്നു. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റങ്ങൾ പുരോഗമിച്ച് വികസിച്ച് ആത്യന്തിക ഫെമിനിസത്തിലും ഏകീകൃത യൂണിഫോമിലും ന്യൂട്രൽ ജെൻഡറിലുമൊക്കെ എത്തി നിൽക്കുമ്പോഴും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ സ്ത്രീകളുടെ അവസ്ഥ ഒട്ടും മെച്ചമല്ലെന്ന് പറയേണ്ടി വരും. മദ്യമയക്കുമരുന്നുകളുടെ തേരോട്ടത്തിലും പ്രേമപ്രണയകഥകളിലും ദാമ്പത്യ തകർച്ചകളിലുമെല്ലാം കൂടുതൽ ഇരകളാകുന്നതും സ്ത്രീകളും കുട്ടികളുമാണ് എന്നതാണ് സങ്കടം. സോഷ്യൽ മീഡിയകളുടെ ചതിക്കുഴികളിൽ വീഴുന്നതും ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ്. ഏറ്റവും ഒടുവിൽ വിദ്യാർത്ഥിനികളും ചെറുപ്പക്കാരികളും സാമൂഹിക മാധ്യമങ്ങളിലും അവമതിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. ഏഴ് പതിറ്റാണ്ടിനിടയിൽ കേരളത്തിൽ നിന്ന് ലോക്സഭയിലെത്തിയത് 8 വനിതകൾ മാത്രമാണ്. കേരളത്തിൽ നിന്ന് ഇന്നുവരെ നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലെയും വോട്ടർ പട്ടിക പരിശോധിച്ചാൽ വനിതകളാണ് കൂടുതൽ. എന്നാൽ ജനസംഖ്യാനുപാതികമായ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ല എന്നതാണ് വസ്തുത. സാങ്കേതിക രംഗം, ആരോഗ്യരംഗം തുടങ്ങി എല്ലാ മേഖലകളിലും ഏറെ ഉയർച്ച കൈവരിക്കുമ്പോഴും സ്ത്രീയോടുള്ള സമീപനത്തിൽ ലോകം കടുകിട മാറുന്നില്ല എന്നതിൻ്റെ നേർക്കാഴ്ചയാണിത്. കാലാവസ്ഥാ വ്യതിയാനം, സാങ്കേതിക വളർച്ച,
എന്നിവ സംബന്ധിച്ച് സുപ്രധാനമായ തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും പങ്ക് ഇപ്പോഴും വളരെ കുറവാണ്. അസമത്വമുണ്ടെന്ന് മനസ്സിലാക്കുക മാത്രമല്ല, തുല്യതയ്ക്കായി പ്രവർത്തിക്കുക, സ്വയം സജ്ജമാക്കുക എന്നതാണ് സ്ത്രീ സമൂഹം ചെയ്യേണ്ടത്. സമൂഹത്തിലും ജോലിസ്ഥലത്തും വേഷധാരണം മുതൽ വേതന വ്യവസ്ഥയിൽ വരെ പുരുഷനു നൽകുന്ന പ്രിവിലേജുകൾ സ്ത്രീ സമൂഹത്തിന് ഒരേപോലെ ലഭ്യമാകണം. അവഗണനകൾക്കും പീഡനങ്ങൾക്കുമെതിരെ സ്ത്രീകൾ തന്നെ രംഗത്തിറങ്ങിയാലേ ലോകത്ത് സുസ്ഥിരമായ ഒരു മാറ്റം സാധ്യമാകൂ. വിദ്യാഭ്യാസ, സാമൂഹിക, രാഷ്ട്രീയ രംഗങ്ങളിലുള്ള അവരുടെ വളർച്ചയും പുരോഗതിയും ഇത്തരമൊരു മാറ്റം സാധ്യമാക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്കെതിരായ മുൻവിധികളും വിവേചനങ്ങളുമില്ലാത്ത സമൂഹ സൃഷ്ടിക്കായി നമുക്കൊരുമിച്ച് കൈകോർക്കാം. ലോക വനിതാ ദിനത്തോടനുബന്ധിച്ചുള്ള ചിത്രീകരണം സമാപിക്കുന്നു. രചന ഗ്രീതു എലിസബത്ത് തോമസ്. ആഖ്യാനം സിമി ജോർജ്. അനിത സി എസ് ആലപിക്കുന്ന ഒരു കവിത കേൾക്കാം. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചില വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകള്ളതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകള്ളതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചില. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വെട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. വെട്ടയാടി കാട്ടുമൃഗം കൂട്ടി വച്ച തീറ്റയെ കട്ടെടുത്തു തിന്ന പോൽ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലയാണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ല ാണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയേ, പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ച സൃഷ്ടിയേ. നേടിടാൻ കഴിഞ്ഞിടില്ല അവനവൾക്കു മേൽ ജയം, നേടിടാൻ കഴിഞ്ഞിടില്ല അവനവൾക്കു മേൽ ജയം. പേടിക്കൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്ന് പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. ീടകത്തെ നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരു പച്ചയാ. കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ. അബലയല്ല അഗ്നിയെന്നവൾക്കു പേർ, അബലയല്ല അഗ്നിയെന്നവൾക്കു പേർ. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിൻ്റെ, പാതിയിൽ അവൾ പ്രപഞ്ച സാരസൗഭഗം. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണതിൻ്റെ, പാതിയിൽ അവൾ പ്രപഞ്ച സാരസൗഭഗം. എരിഞ്ഞു തീരുവാനടുപ്പു കൊള്ളിയല്ല പെണ്ണവൾ,
പടർന്നു കത്തിടേണ്ട അഗ്നിധാമമാർന്ന തീക്കനൽ. കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചബലയല്ല അഗ്നിയെന്നവൾക്കുപേർ. അബലയല്ല ചബലയല്ല അഗ്നിയെന്നവൾക്കുപേർ. ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ കാടടക്കി കാടടക്കി നാടടക്കി ക്ഷീരപദം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരൊടുക്കി പൂർണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാമിദേവരെ ചിരം തിരഞ്ഞതാം പരമ്പൊരുൾ. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യനിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അപ്പോഴീ ചരാചരങ്ങൾ അത്ഭുതപ്പെടും മനുഷ്യനിത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. ഇത്രമേൽ ഉദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അനിത സി എസ് ആലപിച്ച കവിതയാണ് ശ്രോതാക്കൾ കേട്ടത്. ഇന്നത്തെ അങ്കണം സമാപിക്കുന്നു. ഏവർക്കും ശുഭരാത്രി. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.